പ്ലാനറ്ററി മോഷനെ കുറിച്ച് നമുക്കിത് നോക്കാം. പണ്ട് കാലത്ത് വിചാരിച്ചുകൊണ്ടിരുന്നത് എർത്താണ് സെന്റർ എന്നും ബാക്കിയുള്ള ഗ്രഹങ്ങളൊക്കെ നമുക്ക് ചുറ്റും കറങ്ങുകയാണെന്നാണ് വിചാരിച്ചിരുന്നത്. സൂര്യൻ സഹിതം ഇതിപ്പോ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്കും അങ്ങനെയല്ലേ തോന്നുള്ളൂ. നമ്മുടെ എർത്ത് നിൽക്കുന്നു, ബാക്കിയുള്ള സൂര്യൻ അസ്തമിക്കുന്നു, സൂര്യൻ വരുന്നു, നക്ഷത്രങ്ങൾ വരുന്നു, അപ്പൊ എല്ലാം നമുക്ക് ചുറ്റും കറങ്ങുന്ന പോലെയാണ് നമുക്കും തോന്നുന്നത്. അപ്പൊ അങ്ങനെയാണ് പണ്ടുള്ള ആസ്ട്രോണമേഴ്സും വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേങ്കിൽ നമ്മൾ കാണുന്നതല്ല യാഥാർത്ഥ്യം. അപ്പൊ അതാണ് നമ്മൾ എന്താണ് യഥാർത്ഥത്തിലുള്ളതെന്ന് പിന്നീടാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോ ആര്യഭട്ടയൊക്കെ ഇതൊക്കെ കണ്ടുപിടിച്ചു. അതായത് നമ്മുടെ എർത്ത് അല്ല സെന്റർ, സൂര്യനാണ് സെന്റർ, അതിന് ചുറ്റുമാണ് ഗ്രഹങ്ങൾ കറങ്ങുന്നതെന്ന്. അപ്പൊ അതാണ് ഹീലിയോ സെൻട്രിക് മോഡൽ. അപ്പൊ ആദ്യം കണ്ട എർത്ത് സെന്റർ ആയിട്ടുള്ളതാണ് ജിയോ സെൻട്രിക് മോഡൽ. അപ്പൊ ആ ജിയോ സെൻട്രിക് മോഡൽ എർത്ത് ആണ് നടുക്ക്, ബാക്കിയുള്ളതൊക്കെ പുറത്തൂടെ കറങ്ങുകയാണെന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ എങ്കിൽ യഥാർത്ഥത്തിലുള്ളത് ഹീലിയോ സെന്റർ. ഹീലിയോ എന്ന് പറഞ്ഞ സണ്ണ്, സെന്റർ എന്ന് പറഞ്ഞ നടുക്ക്. അപ്പൊ സൂര്യൻ നടുക്ക് ആണ് എന്നുള്ള മോഡല് അത് കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പോ അത് കഴിഞ്ഞിട്ട് നിക്കോളാസ് കോപ്പർനിക്കസ് വന്നു. അപ്പൊ കോപ്പർനിക്കസ് വന്നിട്ട് ഇതിന്റെ ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള മോഡൽ പ്രപ്പോസ് ചെയ്തു. സൂര്യനാണ് നടുക്ക്, ബാക്കിയുള്ളതൊക്കെ അതിന് ചുറ്റും കറങ്ങുകയാണ്. അത് കഴിഞ്ഞിട്ട് ഗലീലിയോ വന്നു. ഗലീലിയോയ്ക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായി. അപ്പൊ പുള്ളി അത് കൂടുതൽ പ്രൊമോട്ടൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇതിനെ കുറിച്ചൊരു നല്ലൊരു മോഡല് എന്താണ് സത്യത്തിൽ നടക്കുന്നത് എന്നത് കണ്ടുപിടിക്കുന്നത് ടൈക്കോബേ വന്നു. പുള്ളി എന്താ ചോദിച്ചാൽ പുള്ളിയുടെ ജീവിതകാലം മുഴുവനും ഇതുപോലത്തെ പ്ലാനറ്റ്സിനെ, ഗ്രഹങ്ങളെ, സൂര്യനെ, ചന്ദ്രനെ, നക്ഷത്രങ്ങളെ എല്ലാം അതിന്റെ അനലൈസ് ചെയ്തു. അതിനെന്തൊക്കെയാണ് സംഭവിക്കുന്നത്, എവിടൊക്കെയാണ് ഇതൊക്കെ, അതിന്റെ പൊസിഷനും സ്പീഡും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി പുള്ളി അതൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട് ജോണസ് കെപ്ലർ വന്ന് പുള്ളിയുടെ ഈ ഡേറ്റയൊക്കെ അനലൈസ് ചെയ്തിട്ട് പുള്ളി ഒരു മൂന്ന് നിയമങ്ങളൊക്കെ ഉണ്ടാക്കി. അപ്പൊ ഈ നിയമങ്ങളും എല്ലാം കൂടെ വെച്ചാണ് നമ്മുടെ ന്യൂട്ടൺ അതിന്റെ ഗ്രാവിറ്റേഷൻ ലോ തന്നെ ഉണ്ടാക്കുന്നത്. അതുപോലെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു കാര്യം. അപ്പൊ ഇതാണ് ഹീലിയോ സെൻട്രിക് മോഡൽ. ഹീലിയോ സെൻട്രിക് മോഡല് സൂര്യൻ നടുക്കും ബാക്കിയുള്ള ഗ്രഹങ്ങളൊക്കെ അതിന് ചുറ്റും കറങ്ങുന്നതാണ്. കെപ്ലേഴ്സ് ലോ, ഫസ്റ്റ് ലോ എന്താണെന്ന് നോക്കാം. ആ പണ്ട് വിചാരിച്ചുകൊണ്ടിരുന്നത് എന്താണ്, സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ കറങ്ങുന്നുണ്ട്. പക്ഷേ എങ്കിൽ പണ്ട് വിചാരിച്ചുകൊണ്ടിരുന്നത് സൂര്യന് ചുറ്റും വൃത്താകൃതിയിലാണ് ഗ്രഹങ്ങൾ കറങ്ങിക്കൊണ്ടിരുന്നതാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ സൂര്യൻ സർക്കിളിന്റെ നടുഭാഗത്ത് സൂര്യൻ വരുന്നു, അതിന് ചുറ്റും ഗ്രഹങ്ങൾ കറങ്ങുന്നു. പക്ഷേ എങ്കിൽ കെപ്ലർ കണ്ടുപിടിച്ചു അങ്ങനെയല്ല, അത് ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റിൽ കൂടെയാണ് എന്ത് ഗ്രഹങ്ങളെല്ലാം സൂര്യനെ വലം വയ്ക്കുന്നത്. അപ്പോൾ ആ ഒരു സംഭവത്തിൽ സൂര്യൻ എന്ന് പറഞ്ഞത് എലിപ്സിന്റെ ഒരു ഫൊസൈലായിട്ട് വരികയും ചെയ്യും. അപ്പൊ ഈ ഫൊസൈ എന്ന് പറയുന്നത് എലിപ്റ്റിക്സിന് രണ്ട് ഫൊസൈ ഉണ്ട്. അതായത് നമുക്ക് സർക്കിളിന് സെന്റർ പോലെ എലിപ്റ്റിക്കിന് രണ്ട് ഫൊസൈ ഉണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരു ഫൊസൈലായിരിക്കും നമ്മുടെ സൂര്യൻ ഇരിക്കുന്നത്. ആ സൂര്യൻ ഇരിക്കുന്നത് വെച്ച് നമുക്ക് അതിന് ചുറ്റും ഒരു എലിപ്റ്റിക് വലി അത് എലിപ്റ്റിക്സ് വരയ്ക്കാം. ആ വരയ്ക്കതിനകത്ത് ഇതുണ്ട്, ഇപ്പൊ പി എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്, എ എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്. അപ്പൊ പി എന്ന് പറയുന്നത് പെരിഹീലിയം ആണ്. ഈ ഒരു സമയത്താണ് സൂര്യനും ഗ്രഹവും തമ്മിൽ ഏറ്റവും അടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ സൂര്യനും ഗ്രഹവുമായിട്ട് ഏറ്റവും അകലത്തിരിക്കുന്നതാണ് എപ്പിഹീലിയോൺ. അകലം എപ്പിഹീലിയോൺ, പക്കത്തിൽ വരുന്നത് പെരിഹീലിയോൺ, അങ്ങനെ വിചാരിച്ചാൽ മതി. അത് കഴിഞ്ഞിട്ടുള്ളതാണ് സെക്കൻഡ് ലോ. അപ്പൊ സെക്കൻഡ് ലോയിൽ എന്താ പറയുന്നത്, ഇതൊരു കൊണ്ടിട്ട് പിടിച്ച സംഭവമാണ്. എന്താണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അതുകൊണ്ട് ഇതിപ്പോ ഗ്രഹം പോകുന്നുണ്ടോ, ഇതിലെ പോകുമ്പോ ഗ്രഹം ഭയങ്കര സ്ലോയിലാ പോണത്. അത് കഴിഞ്ഞിട്ട് സൂര്യൻ അടുത്തോട്ട് വരും തോറും സ്പീഡ് കൂടി കൂടി കാണും, പെട്ടെന്ന് സ്പീഡ് കൂടി. അതിന് പിന്നെ സ്പീഡ് കുറഞ്ഞു കുറഞ്ഞ് എപ്പിഹീലിയം എത്തുമ്പോൾ ഭയങ്കര സ്പീഡ് കുറവായിരിക്കും. പെരിഹീലിയം വരുമ്പോൾ സ്പീഡ് കൂടുതലായിരിക്കും. അപ്പൊ നമ്മളൊരു ഒരു ഒരു സെക്കൻഡ് ടൈം എടുത്തു, അതേ ഒരു സെക്കൻഡ് കൊണ്ട് ഇത് ഇത്രയും കവർ ചെയ്തു. യഥാർത്ഥത്തിൽ അത്രയും കവർ ആവില്ല, ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നേ ഉള്ളൂ. ഒരു സെക്കൻഡ് ടൈം കൊണ്ട് ഇത് ഇത്രയും കവർ ചെയ്തു. ഇവിടെ ആവുമ്പോൾ ആ ഒരു സെക്കൻഡ് ടൈം കൊണ്ട് കുറച്ച് ഭാഗമേ കവർ ചെയ്യുള്ളൂ. അപ്പൊ ആ സമയത്തെ പോയിന്റുകളെല്ലാം കൂടെ നമ്മൾ കണക്ട് ചെയ്തു. അതായത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, എൻഡ് ചെയ്യണ സമയത്ത് ഒരു സെക്കൻഡ് കഴിഞ്ഞു, അത് എല്ലാം കൂടെ സൂര്യനുമായിട്ട് കണക്ട് ചെയ്തു. എന്നിട്ട് ആ ഏരിയ നമ്മൾ ഷെയ്ഡ് ചെയ്തെടുത്തു. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും സ്പീഡ് കുറവ്, ഇവിടെ ഉണ്ട് സ്പീഡ് കുറവാണ്, അപ്പം കുറച്ച് ഡിസ്റ്റൻസേ കവർ ചെയ്തുള്ളൂ. അതും മൂന്ന് പോയിന്റുമായിട്ട് കണക്ട് ചെയ്ത് ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കി. അപ്പൊ ഈ ഏരിയയും സെയിം ആണെന്നാണ് നമ്മുടെ കെപ്ലേഴ്സ് പറയുന്നത്.
അത് കഴിഞ്ഞിട്ടുള്ളതാണ് കെപ്ലേഴ്സ് തേർഡ് ലോ. അപ്പൊ കെപ്ലേഴ്സ് തേർഡ് ലോ എന്താ പറയുന്നത് എന്ന് പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് എലിപ്സിനെ കുറിച്ച് ഒന്ന് പഠിക്കാം. അപ്പൊ എലിപ്സിന് രണ്ട് ആക്സിസ് ഉണ്ട്, അതായത് ഇതാണ് മേജർ ആക്സിസ്, ഇങ്ങനെ നീളത്തിൽ ഏറ്റവും കൂടുതൽ ലെങ്ത് വരുന്ന അതാണ്, അതാണ് മേജർ ആക്സിസ്. മൈനർ ആക്സിസ് എന്ന് പറയുന്നത് ചെറുത്, മൈനർ എന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് വിചാരിച്ചാൽ മതി, അതാണ് മൈനർ ആക്സിസ്. അപ്പൊ മേജർ ആക്സിസിന്റെ പകുതിയാണ് സെമി മേജർ ആക്സിസ്, മൈനർ ആക്സിസിന്റെ പകുതിയാണ് സെമി മൈനർ ആക്സിസ്. ടി എന്ന് പറയുന്നത് ടൈം പീരീഡ് ഇൻ ഇയേഴ്സ് ആണ്. അതായത് ഇത് കണ്ടത് സൂര്യൻ ഇപ്പൊ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുക, ഇത് സൂര്യൻ അല്ലേ കേട്ടോ, എർത്ത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കണ്ടത് ഇങ്ങനെ ഒരു തവണ ചുറ്റി വരണയിൽ ഒരു വർഷം എടുക്കും. അപ്പൊ ആ ഒരു വർഷം ആണ് ഇത് ടി. അത് കഴിഞ്ഞിട്ട് എ എന്ന് പറയുന്നത് എന്താണ്, സെമി മേജർ ആക്സിസിന്റെ നീളം. സെമി മേജർ ആക്സിസ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന് ചുറ്റത് ഇങ്ങനൊരു സംഭവം വരച്ചു, ഇങ്ങനൊരു സംഭവം വരച്ചു, ഈ ഒരു ലെങ്ത് ആണ് സെമി മേജർ ആക്സിസ് എ. അപ്പോ ഈ രണ്ട് ഡാറ്റ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് തമ്മിൽ എന്തോ ഒരു റിലേഷൻ ഉണ്ടെന്ന് കപ്ലർ കണ്ടുപിടിച്ചു. അതായത് ഈ ടൈം പീരീഡും എ എന്ന് തമ്മിൽ എന്തോ റിലേഷൻ ഉണ്ട്. അപ്പൊ പുള്ളി ഇങ്ങനെ പല പല നമ്പറൊക്കെ ഇട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു, അങ്ങനെ അവസാനം കണ്ടുപിടിച്ചു ഈ ടൈം പീരീഡിന്റെ സ്ക്വയർ. അതായത് ഇപ്പൊ ഇതൊരു വർഷം എടുക്കുന്നു, അപ്പൊ വേറെ ഗ്രഹത്തിനാണെങ്കിൽ പല പല ഗ്രഹത്തിന് പല പല സമയമായിരിക്കുമല്ലോ. ഇപ്പൊ 365 ഡേ ആണ് നമ്മുടെ, അത് വെച്ചിട്ട് അതുപോലെ ഓരോ ഗ്രഹത്തിനും ഓരോ രീതിയിലാണ്. പക്ഷേങ്കിൽ ഈ ടൈം പീരീഡും ഈ സെമി മേജർ ആക്സിസ് ലെങ്തും അത് തമ്മിൽ എന്തോ ഒരു റിലേഷൻ ഉണ്ട്. അപ്പൊ പുള്ളി പറഞ്ഞു ടി സ്ക്വയർ, ടൈം പീരീഡിന്റെ സ്ക്വയർ ഈസ് പ്രപ്പോർഷണൽ ടു എ ക്യൂബ്, സെമി മേജർ ആക്സിസിലെ ലെങ്തിന്റെ ക്യൂബ്. അപ്പൊ നമ്മളൊരു ചെയ്തു ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു ക്യൂ എ ക്യൂബ്. അപ്പം ഒരു പ്രപ്പോർഷണാലിറ്റി മാറ്റണം എന്നൊരു കോൺസ്റ്റന്റ് ഇട്ട് കൊടുക്കണമല്ലോ. അപ്പൊ ടി സ്ക്വയർ ഈസ് ഈക്വൽ ക്യൂ എ ക്യൂബ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ് ക്യൂ, അപ്പൊ എന്താന്ന് കണ്ടിരിക്കുക, ടി സ്ക്വയർ ഡിവൈഡ് ബൈ എ ക്യൂബ്. അപ്പൊ ഈസ് ഈക്വൽ ടു 2.99 × 10⁻¹⁴ ഇയർ സ്ക്വയർ പെർ മീറ്റർ ക്യൂബ്. അപ്പൊ അങ്ങനെ ഒരു നമുക്ക് സംഭവം കിട്ടി, വാല്യൂ കിട്ടി. അപ്പൊ ഇത് ഏത് പ്ലാനറ്റ് എടുത്താലും നമുക്ക് ഈ ഒരു വാല്യൂ നമുക്ക് ഓൾമോസ്റ്റ് 2.99, 3.0, 2.98 ആ ഒരു വാല്യൂ നമുക്ക് എപ്പോഴും കിട്ടുന്നുണ്ട്. അപ്പൊ അതാണ് കെപ്ലേഴ്സ് തേർഡ് ലോ. താങ്ക് യു.